വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ജ്ഞാനം 6:10. നാം ഈ നോയിമ്പ് കാലത്ത് പൊതുവെ പറയുന്ന ഒന്നാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയതിനെ അണിയുക എന്ന്. പുതിയ മനുഷ്യനെ അണിഞ്ഞ് കാൽവരി മല കയറി കർത്താവിനെ ദർശിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു കാലയളവാണിത്. ക്രിസ്തുവിനെ ദർശിക്കണമെങ്കിൽ നമ്മിൽ വേണ്ടുന്ന ഒന്നാണ് വിശുദ്ധി. ഹെബ്രായർ 12:14 ഇപ്രകാരം പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധ്യമല്ല. അതെ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ കർത്താവിനെ ദർശിക്കാൻ പരിശ്രമിക്കുക എന്നത് വളരെ വില കൊടുക്കേണ്ടുന്ന ഒന്നാണ്. വില കൊടുത്ത് വിലപ്പെട്ടത് നാം സ്വന്തമാക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, സുഹൃത്തുക്കളോട്, തൊഴിൽ സ്ഥലത്തുള്ളവരോട്, അനുദിനം നാം കാണുന്ന നമ്മുടെ സഹോദരങ്ങളോട് സമാധാനത്തോടെ, സൗമ്യതയോടെ, വിട്ടുവീഴ്ചയോടെ ഇടപഴകാൻ സാധിക്കുമ്പോഴാണ് നമ്മിൽ വിശുദ്ധി നിറയുന്നത്. ഈ വിശുദ്ധി നമ്മിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തെറ്റാവുകയില്ല എന്ന് മാത്രമല്ല, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിശുദ്ധിയോടുകൂടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു. ഈ വിശുദ്ധി നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ നാം വിശുദ്ധരാകുകയും നമ്മളും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധരായി തീരുകയും ചെയ്യുന്നു. അതിനായി ഈ നോയിമ്പ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ഓർക്കുക, 1 തെസലോണിക്കാ 4:7 അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ നോയിമ്പ് കാലത്ത് വിശുദ്ധിയിൽ നിലനിൽക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.